മണിക്കുന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ മനോഹരമായ പൂക്കളാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. നീളത്തിൽ തൂങ്ങിക്കിടക്കുന്ന തരം റസീം ഇൻഫ്ലോറസൻസ് ആണ് ഈ വൃക്ഷത്തിൻ്റെ പൂക്കൾ. ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള ഈ പൂക്കൾ തന്നെയാണ് കണിക്കൊന്നയെ അത്രയും ഭംഗിയുള്ള ഒരു വൃക്ഷമാക്കി മാറ്റുന്നത്. ഇതിലെല്ലാം ഉപരി ഒരു മലയാളിയുടെ മനസ്സിൽ കണിക്കൊന്ന എന്ന് കേൾക്കുമ്പോൾ വൈലോപ്പള്ളി മാഷിൻ്റെ നാല് വരികളാവും ആദ്യം ഓടി വരിക. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. കാഷ്യ ഫിസ്റ്റുല എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കണിക്കൊന്ന നമുക്കെല്ലാം തന്നെ സുപരിചിതമായ ഒരു വൃക്ഷമാണ്. ഫാബേസി ഫാമിലിയിൽപ്പെട്ട ഈ സസ്യം ഒരു മീഡിയം സൈസ്ഡ് ഡെസിഡ്യൂസ് ട്രീ ആണ്. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഇതിൻ്റെ സ്റ്റെം ബാർക്ക് അഥവാ പട്ട പെയിൽ ഗ്രേ നിറത്തിലും പിന്നീട് വൃക്ഷത്തിന് പ്രായമേറുമ്പോൾ അതൊരു ഡാർക്ക് ബ്രൗൺ നിറത്തിലേക്ക് മാറുന്നതായും കണ്ടുവരുന്നു. പിന്നീറ്റ്ലി കോമ്പൗണ്ട് ടൈപ്പ് ലീഫായിരിക്കും ഈ വൃക്ഷത്തിനുള്ളത്. ഒരു ലീഫിൽ 4 മുതൽ 8 ജോഡി വരെ ലീഫ്ലെറ്റ്സുകൾ കാണപ്പെടാറുണ്ട്. ഒവേറ്റ് ഒബ്ലോങ് ആകൃതിയിലാവും ഇതിൻ്റെ ഇലകൾ. അതുപോലെ തന്നെ പീറ്റിയോളിൻ്റെ ബേസ് പൾവൈനസ് അല്ലെങ്കിൽ വീർത്തിരിക്കുന്നതായി കാണപ്പെടുന്നതും ഒരു പ്രത്യേകതയായി തന്നെ നിരീക്ഷിക്കേണ്ടതാണ്. ഇതിൻ്റെ ഫ്രൂട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ പോഡ് അല്ലെങ്കിൽ ലെഗ്യൂം വിഭാഗത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ്. സിലിണ്ടറിക്കൽ ആകൃതിയിലാവും അവ കാണപ്പെടുക. ഈ ഫ്രൂട്ട്സ് സാധാരണയായി 30 മുതൽ 60 സെന്റിമീറ്റർ നീളത്തിൽ വളരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ യോതി വന്നു. തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാരാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുന നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ.